എന്തായാലും നമ്മൾ ഇരുന്നു. അപ്പം ഈ കുട്ടികളെ എടുക്കുന്ന താല്പര്യമാണ്, അങ്ങനെ അഞ്ജലി എടുത്തല്ലേ? അല്ല, അത് അങ്ങനെയല്ല, ഞാൻ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പൊതുവെ വളരെ വികൃതിയായിരുന്നു. അതായത് അഞ്ജലിയെ കാണാനും അഞ്ജലിയെ കാണിക്കാനും അവിടെ നിക്കാൻ വേണ്ടി ബേസിക്കലി അറിയാമെന്ന് എല്ലാ കാര്യങ്ങളും സിംബോളിക് ആയിരുന്നു. ആ മനസ്സിലായി. ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നവരല്ലേ. അന്നേരം ആ കല്യാണ വീട്ടിൽ വേറൊരു കല്യാണ ആലോചന ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുഞ്ഞമ്മ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള ചേട്ടനെ. അപ്പൊ വെറുതെ വെറുതെ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു ഹൈറ്റിനോടാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെറുതെ പറഞ്ഞതാണ് സാർ. അപ്പൊ അങ്ങനെ എന്തായാലും സംഭവിച്ചു. അതെ. അപ്പൊ അതങ്ങനെ നിക്കട്ടെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഓണ്ടർപ്രണർ ആണ്. എനിക്കൊരു ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് കമ്പനി ഉണ്ട്, ഓട്ടോ വെയ്റ്റ് എന്നാ പേര്. അപ്പൊ ഞങ്ങൾ ഈ വീടിന്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ്, പ്രത്യേകിച്ച് സ്പെഷ്യലി ക്ലീനിങ്, അവിടുത്തെ സോഫാസ്, കർട്ടൻസ്, ഇതിന്റെ ക്ലീനിങ്, പിന്നെ പെസ് കൺട്രോൾ ക്ലീനിങ് എന്ന് പറഞ്ഞ ഇപ്പോ നടക്കുന്ന, അതെ അതെ അതെ, ഡീപ് ക്ലീനിങ് സർവീസസ്, പെസ് കൺട്രോൾ സർവീസസ്, ക്ലീനിങ് എന്ത് പരിപാടിയും ഏറ്റെടുക്കും, കർട്ടൻ ക്ലീനിങ്, കാർപ്പറ്റ് ക്ലീനിങ് എല്ലാം. എത്ര നാളായി ഈ റെഡ് എഫ് എം ല്? 8 വർഷമായി സർ. 8 വർഷം. ലോക്ക്ഡൗൺ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ ആരും തിരിച്ചറിയുമായിരുന്നില്ല. ലോക്ക്ഡൗൺ ടൈമിലാണ് എനിക്ക് മനസ്സിലായി എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ ഒരു വിനോദം എന്ന് പറയുന്നത്. ഇപ്പോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കാണും എന്നുള്ളൊരു ചിന്ത. എന്നെ തിരിച്ചറിയും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ചെയ്താൽ എന്തായാലും എല്ലാവരും കാണും. അപ്പൊ ഒരു വീഡിയോ ഹിറ്റായി. അപ്പൊ ഞാൻ വെച്ചാൽ ഇന്ന് എന്നെ കണ്ടു, നാളെ അവരെന്നെ കാണണം, അങ്ങനെ ചിന്തിച്ചിട്ട് നല്ല കണ്ടന്റ് എടുത്തെടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ കല്യാണം, അതോ കല്യാണം കഴിച്ചതിന് ശേഷമാണോ? ജോലി കിട്ടിയതിന് ശേഷമാണ് കല്യാണം. കല്യാണം ജോലി കിട്ടിയതിന് ശേഷമാണ്. ഞങ്ങൾ കണ്ടത് അഞ്ജലി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. കണ്ടുമുട്ട്. അപ്പൊ ഈ ആർ ജെ ഡ്യൂട്ടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വിളിച്ച ഇങ്ങനെ നിങ്ങൾ തമ്മിൽ അല്ലേ സംസാരമൊക്കെ? ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജോലി കിട്ടി. ജോലി കിട്ടിയതിനു ശേഷമാണ് കല്യാണം. അപ്പൊ ആ സമയത്ത് അന്ന് അഞ്ജലിയോട് സംസാരിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ എനിക്കൊരു ആർ ജെ ആവണം എന്നാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ എങ്ങനെ സംസാരിച്ചില്ലെന്നും ഇത്ര അംബീഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ വേറെ കണ്ടിട്ടില്ല. ചിലപ്പോ അധികം പെൺകുട്ടികളെ കാണത്തുണ്ടായിരിക്കും. അധികം പെൺകുട്ടികളെ, ചിലപ്പോ അധികം പെൺകുട്ടികളെ അങ്ങനെ കാണാത്തതുകൊണ്ടായിരിക്കാം. അത് ചുമ്മാതാണെന്ന് എനിക്ക് വളരെ അയാള് പറയാറുണ്ടായിരുന്നു. അങ്ങനെ അത് എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടറാണത്. കാരണം പൊതുവേ അങ്ങനെ പെൺകുട്ടികളെ അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും ഇങ്ങനെ പോകുന്നത് ജോലി എന്നുള്ള ഇതൊരു പ്രത്യേകിച്ച് ഒരു വെറൈറ്റി സംഭവല്ലേ. പിന്നെ എല്ലാവർക്കും വേണ്ടത് നമ്മൾ പറയുമ്പോ അത് കേൾക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഞങ്ങൾ പറയുന്ന കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലേ നമുക്ക് എപ്പോഴും വേണ്ടത്. പിന്നെ മാത്രമല്ല ഒരു ചിരിച്ച മുഖം, അതെങ്ങനെയാണ് ഈ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? എങ്ങനെയാ ഈ ഒരു എപ്പോഴും ഹാപ്പി ആയിട്ട്? ഞാൻ ഇതിന്റെ അതർ സൈഡ് ഇനി ഞാനാ കാണുന്നത്. അതായത് കാലത്തോട്ട് വൈകുന്നേരം വരെ റെഡ് എഫ് എമ്മിൽ ഇരുന്നിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അതർ സൈഡ് തിരിച്ച് മണ്ണ് കപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നേ. ഫുഡൊക്കെ ഉണ്ടാക്കുമോ? അതോ ഫുഡുണ്ടാ, കുക്ക് ചെയ്യും. ആ കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എല്ലാം കറക്റ്റാ. വൈകുന്നേരം വരുമ്പോ ഫുഡ് ഉണ്ടായി കൊടുക്കണം അല്ലേ? അല്ല, ഞാനല്ല കേട്ടോ അഞ്ജലിയെ കുക്ക് ചെയ്യുന്നത്. അവിടത്തെയും എന്ന് വെച്ചാൽ അവിടത്തെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഉണ്ട്. പക്ഷെ കുക്കിംഗ് എല്ലാം അഞ്ജലിയാ. വീട് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീനിങ് എപ്പോ നോക്കിയാ? ക്ലീനിങ് മൊത്തം നമ്മുടെ ഒരു പൊതുവേ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അതിനുശേഷം അതായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തതും.